അസ്സലാമു അലൈക്കും, എല്ലാവർക്കും ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു മുറി ചക്ക കിട്ടിയിട്ടുണ്ട്. ചക്ക എന്ന് പറയുന്നത് നമുക്ക് വരിക്ക ചക്കയാണ്. വരിക്ക ചക്ക ഞങ്ങൾക്ക് ഇവിടെ കിട്ടാൻ നല്ല പ്രയാസമാണ്. അപ്പോൾ ഒരു ചക്ക കൊണ്ട് ഞങ്ങൾ നാല് വീടിൻ്റെ ഇവിടെ എല്ലാവർക്കും പാകാക്കിയതാണ്, പകുത്ത് കൊടുത്തതാണ്. അപ്പോൾ ഇനി അതിൻ്റെ ബാക്കിയാണ് നമുക്കിത് കാണുന്നത്. അപ്പോൾ ചക്കയുണ്ട്, അതുപോലെ ചെറുപയർ പരിപ്പുണ്ട്. ഇത് വെച്ചിട്ട് നമുക്കിന്ന് പായസം ഉണ്ടാക്കാം. അപ്പോൾ നല്ല പൊന്നിൻ്റെ കളറുള്ള ചക്കൻ്റെ ചുളയുണ്ട്, അതുപോലെ ചെറുപയർ പരിപ്പും. നമുക്ക് ആദ്യം ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചക്കൻ്റെ ഉള്ളിൽ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് ഉള്ളിൽ അതിന് കവർ ചെയ്തിരിക്കുന്ന കോട്ടിംഗ് ഒക്കെ ഉണ്ടാവും ചക്കൻ്റെ കുരുവിന്. അപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ അതിന് എടുത്ത് മാറ്റിക്കൊന്ന് പിന്നെ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ചെറുപയർ പരിപ്പ് ഇവിടെ വറവായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇവിടെ വാങ്ങിയേക്കാം. നമുക്ക് ഒരു പാനിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ശർക്കര ഒന്ന് പാവ് കാച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു അരക്കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 200 ഗ്രാം ചെറുപയർ പരിപ്പും പിന്നെ ആ ചക്കയും കൂടി. ചക്ക ഒരു 10-15 ചുളം ഉണ്ടാവും. അതാണ് ചക്ക എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ശർക്കര ഇവിടെ ഒരുക്കി എല്ലാം ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ ഇതിൽ കുഴിക്കാനായിട്ട്. അപ്പോൾ ചക്കൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഞാൻ വൃത്തിയാക്കി ചെറു കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചക്കയും അതുപോലെ ചെറുപയർ പരിപ്പ് വറുത്തതും കൂടി കൂടിയിട്ട് ഒരുമിച്ചാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. പിന്നെ ഇത് വേവിക്കുന്ന സമയത്ത് ചെറുപയർ പരിപ്പ് ചിലർക്ക് നല്ലോണം ഉടഞ്ഞു പോകേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2-3 വിസിൽ അടുപ്പിക്കുക. അതല്ലെങ്കിൽ 1-2 വിസിൽ അടിക്കുമ്പോൾ നമുക്ക് പാകത്തിന് വേവുമായി കിട്ടും. പിന്നെ നമുക്ക് പായസം ആകുമ്പോൾ നമുക്ക് ഇതിൽ ചെറുപയർ പരിപ്പ് ഒന്ന് കടിച്ച് കിട്ടുന്നത് നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അതിനായിട്ടും അങ്ങനെയും പറ്റും. അപ്പോൾ ഞാൻ 2 വിസിൽ അടുപ്പിച്ചിട്ടുള്ളൂ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിത് കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ശർക്കര അരിച്ചിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ഈ ചെറുപയർ പരിപ്പും അതുപോലെ നമ്മളെ ചക്കയും കൂടി കൂടിയിട്ടൊന്ന് വെന്തതാണ്. ഇനി നമുക്ക് ഈ ശർക്കരൻ്റെ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരണം. കാരണം ഇതിലൊക്കെ നന്നായിട്ട് മധുരം പിടിക്കാണ്ട് അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകണം. ഇതിൻ്റെ അളവ് കുറയണം. അതാണ് ഇതിൻ്റെ പരുവം. ഇപ്പം ഏകദേശം വെള്ളം പോലെയാണ് കിടക്കുന്നത്. പിന്നെ സാധാരണ ചില ചെറുപയർ പായസമൊക്കെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് പൊടിയൊക്കെ ഒന്ന് കുറുക്കാവ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഇത് പൊടിയൊക്കെ ഒന്ന് കുറച്ചൊന്ന് പൊടി കലക്കി ഒഴിക്കും. അപ്പം ഇതിലേക്ക് അതൊന്നും വേണ്ട. നമുക്ക് ശർക്കര നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി കിട്ടിയാൽ മതി. ഇതിലേക്ക് ഞാനൊരു 5-6 ഏലക്കായി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ഗ്ലാസ് പാലില് കുറച്ച് പാൽപ്പൊടി. പാൽപ്പൊടിക്ക് നമുക്ക് അളവില്ല, കാരണം ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. വട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതോട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇത് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നേരത്തെ ഇതിലേറെ അളവ് കുറഞ്ഞിട്ടുണ്ട്. ശർക്കരയൊക്കെ ഉരുകി നന്നായിട്ട് കുറുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് പാൽപ്പൊടിയും അതുപോലെ 1 ഗ്ലാസ് പാലും കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി വേണമെന്നുള്ളവർക്ക് ഇത് നമ്മൾ സാധാരണ പായസം വെക്കും പോലെ തേങ്ങാപ്പാല് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അതും ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ ചക്കൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഉടഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ചക്കൻ്റെ നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ചെറുപയർ പരിപ്പ് പാകത്ത് വേവും ആയിട്ടുണ്ട്, പിന്നെ നല്ലോണം ഉടഞ്ഞു പോയിട്ടുമില്ല. എന്നാൽ നമുക്ക് കടിക്കാൻ കിട്ടും ചെയ്യും. ആ ഒരു പരുവത്തിലാണ് ഇത് നിൽക്കുന്നത്. നമ്മൾ പായസം ഇവിടെ റെഡിയായി. സിമ്പിൾ പണിയുള്ളൂ, ഒരുപാട് പണിയൊന്നുമില്ല. പിന്നെ പായസത്തിൻ്റെ റെസിപ്പി തന്നെ ഒരുപാട് പായസത്തിൻ്റെ റെസിപ്പി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ വേണമെങ്കിൽ താഴെ കൊടുക്കാം. ഇപ്പം നമുക്ക് തേങ്ങ ചിരകാൻ അതിൻ്റെ പാലെടുക്കാനൊന്നും നിൽക്കണ്ട. ഈസി ആയിട്ട് നമുക്ക് ചക്ക കിട്ടണമെങ്കിൽ ഇതുപോലെ പായസം ഉണ്ടാക്കി നോക്കുക എല്ലാവരും. പിന്നെ എപ്പോഴും പറയും പോലെ തന്നെ എല്ലാവരോടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി
നമുക്കിതിൻ്റെ മുകളിലായിട്ട് അണ്ടിമുന്തിരിയും നെയ്യിലൊന്ന് വറുത്തെടുത്തത് ഇട്ടുകൊടുക്കാം. മുന്തിരി വേണമെന്നില്ല, അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കാം. കാരണം ശർക്കര ആയതുകൊണ്ട് തന്നെ മധുരമായതുകൊണ്ട് നമുക്ക് മുന്തിരി വേണമെന്നില്ല, അണ്ടിപ്പരിപ്പും അതുപോലെ ബദാമൊക്കെ വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈസി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്ക കൊണ്ടുള്ള ഈസി പായസമാണ്. ഇപ്പോൾ നമുക്ക് ചക്കൻ്റെ സീസണാണ്, എല്ലാവർക്കും ചക്ക കിട്ടും. അപ്പോൾ ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ പഴുത്തത് കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ വേഗം തേങ്ങ ഒന്നും ചിരകാൻ നിൽക്കേണ്ട, അതുപോലെ കുറച്ച് പാൽപ്പൊടിയും പാലും മാത്രം മതി. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എല്ലാവരോടും അസ്സലാമു അലൈക്കും.